നമസ്കാരം. ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരത സംസ്കാരത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളും അറിയാൻ ഒരു വാർത്ത വായിക്കാം. ഇന്ത്യയിലെ ഹിന്ദുക്കൾ ശക്തരാകാതെ നോക്കണം. മോദി അധികാരത്തിൽ വന്ന കാലം മുതൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ശക്തരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്, നമ്മളത് മുളയിലേ നുള്ളണം, അതിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ദളിതരെ നമ്മൾ കൂടെ കൂട്ടണം, ദളിതർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കണം, ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് OYC വർഗീയ വിഷം ചീറ്റുന്നത്. ഞാൻ വിചാരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണെന്നാണ് വിചാരിച്ചത്. OYC ആരാന്നറിയോ? നമ്മുടെ ഒരു MP ആണ്, ഉത്തർപ്രദേശിലെ MP. അതായത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാവാണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. സന്തോഷം. ഇന്നലെ ഒരു ചാനലിൽ കണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ പറയുമോ? പാകിസ്ഥാൻ സിന്ദാബാദ്. ഇന്നലെ ഒരു ബ്രദറിട്ട ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. പാകിസ്ഥാൻ സിന്ദാബാദ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളിലൊന്നാണ് പാകിസ്ഥാൻ. അവനെയൊക്കെ ഇവിടെ വന്ന് സിന്ദാബ് വിളിക്കണമെങ്കിൽ ഇപ്പം എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം? പറഞ്ഞ OYC ദളിതരെ കൂട്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ദളിതരെ കൂട്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് അവർക്കറിയാം. കാരണം വിദ്യാഭ്യാസവും വിവരവും കുറവായിരിക്കും. ചൂഷണ, ഞാൻ ഇന്നലെ പറഞ്ഞു, ചൂഷണമാണിതെല്ലാം. അവരെ സാമ്പത്തികമായിട്ട് അടിമത്തത്തിൽ അവസ്ഥയിലുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിക്കും. സെൻറ്റിമെൻറ്റ്സ്, വീക്ക്നെസ് ഉള്ളവരെ വീക്ക്നെസ്സിൽ കയറി പിടിക്കും. എന്തിനു വേണ്ടിയാ? ജിഹാദ് എന്ന് പറയും. ജിഹാദ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അവരുടെ ഒരു ആയത്ത് പറഞ്ഞുതരാം. നബിയെ, സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഖുർആൻ 9:71 സൂറത്ത്. സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ ആരാ? സത്യം നിഷേധിക്കുന്നവർ എല്ലാവരുടെ ഇടയിൽ. പക്ഷേ ഇവരുടെ ഇടയിൽ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ പടച്ചവൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാർ. അതായത് മുസ്ലിം മതം അല്ലാത്ത എല്ലാ മതത്തെയും ഇവർ അംഗീകരിക്കുന്നില്ല. സത്യനിഷേധികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അതായത് അവരുടെ ഒരു ആയത്ത് പറഞ്ഞുതരാം. നബിയെ, സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഖുർആൻ 9:71 സൂറത്ത്. സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ ആരാ? സത്യം നിഷേധിക്കുന്നവർ എല്ലാവരുടെ ഇടയിൽ. പക്ഷേ ഇവരുടെ ഇടയിൽ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ പടച്ചവൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാർ. അതായത് മുസ്ലിം മതം അല്ലാത്ത എല്ലാ മതത്തെയും ഇവർ അംഗീകരിക്കുന്നില്ല. സത്യനിഷേധികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. OYC എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഇപ്പോൾ സാക്കിർ നായിക്കൊക്കെ പറഞ്ഞിട്ട് ഇതേമാതിരി ഇടക്കിടക്ക് ഓരോ ഡയലോഗ് ഇത് ഇവരുടെ ഇടയിൽ ഒരു പവർ കിട്ടാൻ വേണ്ടിയാണ്. അത് ഇവർ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഇവരുടെ പേരിങ്ങനെ പേപ്പറിലും ഒന്നും വന്നില്ലെങ്കിൽ ഇവർ പിന്തള്ളപ്പെടും. അടുത്ത ആളോ അതിന് വലിയൊരു ക്രൂരത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഇവനേലും മുകളിലാക്കും. അതുകൊണ്ട് ഇവർ നിരന്തരം എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പറയേണ്ടത്. പ്രഷർ കൂട്ടണം, പ്രഷർ. OYC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ MP ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉത്തർപ്രദേശിലാണ് ജിഹാദ് എന്ന വിശുദ്ധ യുദ്ധം നടത്തുന്നത്. എന്തിനാണെന്നറിയോ? ഇന്ത്യ മുസ്ലിം രാജ്യമാവാനും ശരീഅത്ത് നടപ്പിലാക്കാനും. ശരീഅത്ത് നടപ്പിലാക്കിയത് കണ്ടല്ലോ. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്നും ശരീഅത്ത് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനത് നോക്കിയതാണ്, വല്ലതും പറയരുതല്ലോ. പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പാടില്ല. പഠിക്കാനല്ല, ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആൺകുട്ടികൾക്ക് വേറെ സ്കൂൾ വേണം, പെൺകുട്ടികൾക്ക് വേറെ വേണം. പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം സ്കൂളില്ല. അപ്പോൾ ആൺകുട്ടികളുടെ കൂടിയിരുന്ന് പഠിക്കാനും പറ്റില്ല. അപ്പോൾ മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർ പഠിക്കേണ്ടതെന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ നിയമത്തിൽ അത് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ്റെയൊക്കെ ഭൂരിപക്ഷം പ്രവിശ്യകളിലും ഈ ശരീഅത്ത് തന്നെ ഉണ്ടോ നടപ്പിലാക്കണേ, അതൊന്നും പുറത്തു വന്നില്ല എന്നുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ പഴയ കാലത്ത് ശരീഅത്ത് നിയമം തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു കഥ പറഞ്ഞുതരാം. പാകിസ്ഥാനിലേക്ക് 80% സ്ഥലങ്ങളിലും ശരീഅത്ത് തന്നെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കണേ. മലാലയനൊക്കെ അറിയാലോ. അതായത് ആണും പെണ്ണും ഒരുമിച്ച് സ്കൂളിൽ പോകാൻ എന്നല്ല, ഇനി ഹോസ്പിറ്റലിൽ ഒരു ലേഡിക്ക് ഒരു മെയിൽ ഡോക്ടറെ കാണാനായിട്ട് പറ്റില്ല. അതായത് ഡോക്ടർമാരും
നേഴ്സുമാരും എല്ലാം അഫ്ഗാനിൽ പഴയ കാലഘട്ടത്തിൽ വീട്ടിൽ കയറിയിരുന്നു ശരിയത്ത് തുടങ്ങിയപ്പ. അന്ന് സ്ത്രീകൾ ഒരു പുരുഷൻ്റെ അടുത്ത് പോകാൻ പാടില്ല, പുരുഷൻ സ്ത്രീകളെ ഒരുമിച്ച് സംസാരിക്കാൻ പാടില്ല, മുഖത്തോട് മുഖം നോക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. അപ്പം ഒരു ഗർഭിണി ഒരു മെയിൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലാൻ പാടില്ല, പിന്നെ ലേഡി ഡോക്ടർമാർക്കാണെങ്കിൽ ജോലി ചെയ്യാനും പാടില്ല, വീട്ടിലിരിക്കണം. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാരുണമായ മരണങ്ങൾ ആ രീതിയിൽ വരെ ഉണ്ടായിരുന്നുള്ളതാണ്. അത് പിഞ്ചു നവജാത ശിശുക്കൾ വരെ മരിച്ചുപോയി ഇവരുടെ തുടക്കത്തിലുണ്ടാവും. അതായത് ഡോക്ടറുടെ അടുത്ത് പോവാതെ വീട്ടിൽ കിടന്ന് തന്നെ പ്രസവിച്ച് 100-ൽ 20 കുഞ്ഞുങ്ങളെങ്കിലും മരിച്ചുപോയി എന്നുള്ളതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല മതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളെയൊക്കെ സ്വാഗതം ചെയ്യണേ. ലോകത്തിലുള്ള നല്ല മതം എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ല സ്വാഗതം ചെയ്യണ്ടേ, നല്ല മതം ഒന്ന് പറയുകയല്ലേ വേണ്ടേ, അത് പ്രവൃത്തിയിൽ തെളിയിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പച്ചനെ ചോദിച്ചോട്ടെ, മുസ്ലിം ആവാൻ ഈ ലോകത്ത് ആർക്കും പറ്റും, പക്ഷേ ഒരു ജൂതനാവാൻ നിങ്ങൾക്ക് പറ്റുമോ, ഒരു ബ്രാഹ്മണനാവാൻ പറ്റുമോ? എന്തിനു പോട്ടെ, ഇവിടെ ഈ ഇന്ത്യയിൽ ഈ ഹിന്ദുസ്ഥാനിൽ ജനിച്ചു വളർന്ന ഓരോ കുഞ്ഞും ഹിന്ദുവായിട്ടാണ് ജനിക്കണേ. അവൻ മാർക്കം കൂടി കഴിയുമ്പോൾ മുസ്ലിം ആവും, അല്ലാതെ ഹിന്ദുക്കൾ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ്റെ അവസ്ഥ കണ്ട, പാലസ്തീൻ്റെ തൊട്ടടുത്ത രാജ്യമാണ് ഇസ്രായേൽ. രണ്ടുപേരുടെയും മണ്ണും ഭൂമിയും എല്ലാം ഒരുപോലെ തന്നെ, പാലസ്തീനിലും കുറച്ച് ഭൂമിയാണ് ഇസ്രായേലിനുള്ളൂ. അവ ഇസ്രായേൽ എങ്ങനെ ജീവിക്കുന്നു, പാലസ്തീൻ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങളൊന്ന് കണ്ടുപോകും. ഇവർ വലിയ ശരീരത്തൊക്കെ നടപ്പിലാക്കുന്ന ആൾക്കാരാണല്ലോ. സകല ലോകത്തിലുള്ള എല്ലാ അറബി രാജ്യങ്ങളും സഹായിക്കുന്നതാണ് പാലസ്തീന, ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് ആരുമില്ല. പക്ഷേ ഇസ്രായേൽ സമ്പന്നതയിൽ ജീവിക്കുമ്പോൾ പാലസ്തീൻ പട്ടിണി പരുവം, അതായത് സ്ത്രീകളുടെയൊക്കെ ക്വാറന്റൈൻ അടച്ച അവസ്ഥയാണ്. അതായത് ലോക്ക്ഡൗണിൽ ക്വാറന്റൈൻ അടച്ചില്ലേ, ദാഹ അവസ്ഥ ചാക്കുകെട്ടിനുള്ളിൽ ചിന്തിച്ചു പോകും. ഹിന്ദുക്കൾ ശക്തരാവരുന്ന് പറഞ്ഞ MP ഹിന്ദുക്കൾ പണ്ട് മുതലേ തന്നെ ശക്തരാണ്, സമാധാനത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി സഹിച്ചവരാണ് ഹിന്ദുക്കൾ. ഭാരതം എന്ന മഹാരാജ്യം ഇന്ന് വരെ ആരുടെ ഭൂമി കയ്യേറാനോ ആരെ ദ്രോഹിക്കാനോ ഇന്നോ നമ്മളൊരു രാജ്യത്തിൻ്റെ അതിർത്തി കയ്യേറാനോ ഒന്നും ഇന്നേ വരെ നിന്നിട്ടില്ല. ആ സംസ്കാരം പേരണ ജനങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും. അപ്പോൾ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വം ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അതെല്ലാം ഭംഗിയായിട്ട് കിടക്കാൻ ഹിന്ദുക്കൾക്ക് തന്നെ അറിയാം. OYC പോലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടണമെന്നില്ല, ശക്തരാവണോ വേണ്ടേ എന്നൊക്കെ അത് ഹിന്ദുക്കൾ തന്നെ തീരുമാനിക്കും. പുറത്തുനിന്നുള്ള അഭിപ്രായം സ്വീകരിക്കാൻ ആവശ്യം വരികയാണെങ്കിൽ വിളിക്കാം. അപ്പോൾ OYC അണ്ണൻ്റെ ഫോൺ നമ്പറും പാസ്പോർട്ട് സൈസും ഒരു ഫോട്ടോ തന്നേക്ക്. ഭാരതത്തിലെ ജനങ്ങൾ ഭാരതത്തെ സംരക്ഷിക്കാനായിട്ട് കാവൽക്കാരനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, മോദിജി എന്ന് പറയും. അങ്ങേര് അണ്ണനെ വിളിക്കും. ഓക്കേ.